ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. ഗ്രാമീണ ജനതയുടെ സ്വസ്ഥതയ്ക്കും സ്വൈര്യജീവിതത്തിനും മേൽ ആശങ്കയുടെ കരിനിഴൽ. തോട്ടിൽ അസ്വാഭാവികമായി നുരയും പതയും നിറവ്യത്യാസവും കണ്ടതിന്റെ പരിഭ്രാന്തിയിൽ ആലക്കാട് നിവാസികൾ. 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ ക്രഷറാകാം വില്ലനെന്ന് സംശയം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടിക്രമത്തിലുണ്ടായ മാറ്റം രോഗികളെ വലയ്ക്കുന്നു. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ ജനറൽ ഒപിയിലും നൈറ്റ് ഡ്യൂട്ടിയിലും ഇടുന്നതിനാൽ ഡോക്ടർമാരുടെ സേവനം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെന്ന് പരാതി. സംസ്ഥാന സർക്കാർ പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുക അനുവദിക്കാത്തതിനാൽ 1 വർഷത്തെ ശമ്പള കുടിശ്ശിക പോലും ലഭിക്കാതെ ദുരിതത്തിലായി സംസ്ഥാനത്തെ 13,000 ഖാദി തൊഴിലാളികൾ. വൈപ്പിരിയം ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരം. പ്രാപ്പോയിൽ എയ്യൻകല്ലിലെ മുല്ലേരിക്കണ്ടിയിൽ സനോജും ഭാര്യ സനിതയും ഒരു കയറിൽ തൂങ്ങിമരിച്ച സംഭവം ദുരൂഹതകൾ ബാക്കിയാകുന്നു. സനോജിന്റെയും സനിതയുടെയും മരണസമയത്തിൽ വ്യത്യാസമുള്ളതായാണ് സൂചന. വാർത്തകൾ വിശദമായി. അസ്വാഭാവികമായി തോട്ടിൽ നുരയും പതയും നിറവ്യത്യാസവും കണ്ടതിന്റെ പരിഭ്രാന്തിയിലാണ് ആലക്കാട് നിവാസികൾ. 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ ക്രഷറാകാം വില്ലൻ എന്ന സംശയമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിനു മുന്നിലൂടെ ഒഴുകുന്ന തോട്ടിൽ അസ്വാഭാവികമായ നിറവ്യത്യാസവും നുരയും പതയും ദൃശ്യമായത്. ഗംഗാസ്നാനത്തിന് തുല്യമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന നീർച്ചാലിലുണ്ടായ നിറവ്യത്യാസത്തിന്റെ യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല. എന്നാൽ ശാസ്താക്ഷേത്രത്തിന് മുകൾ ഭാഗത്തുള്ള സ്റ്റോൺ ക്രഷറിൽ നിന്നുള്ള മാലിന്യങ്ങളാകാം തോട്ടിൽ കലർന്നത് എന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത്. മുൻവർഷവും സമാനമായി ക്രഷറിലെ മാലിന്യങ്ങൾ തോട്ടിലൂടെ ഒഴുകി വന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ട്. തിങ്കളാഴ്ച ദൃശ്യമായ അസ്വാഭാവിക നുരയും പതയും ചൊവ്വാഴ്ച ഉണ്ടായതുമില്ല. പൂർണ്ണമായും കാർഷിക ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന കന്നുകാലികൾ അങ്ങനെയുള്ള എല്ലാ ഈ ഒരു ജലസ്രോതസ്സിനെ അടുത്തായിട്ടാണ് ഈ നാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം സാരമായി ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും ഒരു താൽക്കാലിക പരിഹാരം അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീണ്ടും മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ഇതേ ഒരു സ്ഥിതിയാണുള്ളത്. അത് എന്ത് തന്നെ ആയാലും അത് ജനങ്ങൾക്ക് ഒരുപാട് ഹാനികരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. അതുപോലെ കന്നുകാലികൾ, എല്ലാ കാർഷിക വിഭവങ്ങളെ, അതുപോലെ ഒരുപാട് ജീവികൾ, മത്സ്യസമ്പത്ത്, എല്ലാറ്റിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ തോടും ഇന്ന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ അത് കൃത്യമായ ഒരു ഇടപെടൽ ഇത് ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ ഭരണ സംവിധാനത്തിൻ്റെയും ശക്തമായൊരു ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, വളരെ അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വതമായൊരു പരിഹാരം, എന്തെങ്കിലും ഒരു താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ മുഴുവനായിട്ട് ആവശ്യപ്പെടുന്നത്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നവുമായ കാവിലെ കാടിനു നടുവിലൂടെ ഒഴുകുന്ന ഈ അരുവി പിന്നീടെത്തുന്നത് ജനവാസമേറെയുള്ള കാർഷിക മേഖലയിലേക്കാണ്. ആലക്കാട് പ്രദേശത്തെ വ്യവസായ യൂണിറ്റുകളുടെ മലിനീകരണങ്ങൾക്കും നിയമലംഘനങ്ങൾക്കുമെതിരെ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ സമീപകാലത്ത് നടന്നുവന്നിട്ടുണ്ട്. തോട്ടിലെ നിറമാറ്റത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു.
കാശിപുരം വനശാസ്ത്ര ക്ഷേത്രം എന്നത് പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ ഒരിടം തന്നെയാണ്. ഇതിനു മുന്നിലൂടെ ഒഴുകുന്ന ഈ അരുവി ഗംഗയിൽ കുളിക്കുന്നതിനോട് സമാനമായാണ് ഭക്തർ കണക്കാക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ കെമിക്കലുകളോ മറ്റോ ഒക്കെ വന്ന് മലിനപ്പെടുന്നത് ഈ നാട്ടുകാരെ ഏറെ വേദനിപ്പിക്കുന്നതും. ഇതിന്റെ 1.5 കിലോമീറ്റർ പരിധിയിൽ തന്നെ 2 ക്രഷറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേഗ ഇൻഡസ്ട്രീസിന്റെ ഒരു പ്ലാന്റും തൊട്ടടുത്തായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള മലിനജലം ഈ വെള്ളത്തിൽ കലരുന്നുണ്ടോ എന്നാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയ സംശയം. അതുകൊണ്ട് തന്നെ അധികൃതർ ഇതിന് ഒരു അമാന്തം ഇല്ലാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇടപെടണമെന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നിടുമ്പയ്ക്കൊപ്പം കെ എൻ വർഷ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ക്രമത്തിലുണ്ടായ മാറ്റം രോഗികളെ വലയ്ക്കുന്നുവെന്ന് പരാതി. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ ജനറൽ ഒപിയിലും നൈറ്റ് ഡ്യൂട്ടിയിലും ഇടുന്നതിനാൽ ഡോക്ടർമാരുടെ സേവനവും കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി. എന്നാൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ക്രമത്തിലുണ്ടായ മാറ്റമാണ് രോഗികളെ വലയ്ക്കുന്നത്. 11 ഡോക്ടർമാരുടെ സേവനമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത്. പീഡിയാട്രിക് വിഭാഗത്തിൽ 2 ഡോക്ടർമാരും ത്വക്ക് രോഗ വിഭാഗത്തിൽ 1 ഒരു സർജനും ഉൾപ്പെടെയാണ് 11 ഡോക്ടർമാരുള്ളത്. എന്നാൽ ജനറൽ ഒപിയിൽ പലപ്പോഴും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമാവാറുള്ളത് എന്ന പരാതിയാണ് ഉയരുന്നത്. പലപ്പോഴും ഈ ഡോക്ടർമാരുടെ സേവനം നൈറ്റ് ഡ്യൂട്ടിയിലുമാകുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ഹോസ്പിറ്റലിൽ MD ഇല്ലാത്തതിനാൽ സർജറിക്കും മറ്റുമെത്തുന്ന രോഗികളും ദുരിതം അനുഭവിക്കുകയാണ്. MD ഡ്യൂട്ടി ക്രമത്തിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഡോക്ടർമാരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ ചില സംഘടനകളുടെ ഇടപെടലുമുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട്. 15 വർഷത്തോളമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഫിഷറീസ് ക്യാമ്പ് നടന്നുവരുന്നുണ്ട്. PK ശ്രീമതി മന്ത്രിയായ കാലത്താണ് ഈ സേവനം ലഭ്യമാക്കിയത്. അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദവുമായിരുന്നു. എന്നാൽ ഇത് നിർത്താനുള്ള ഇടപെടൽ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന പരാതിയുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഒരു വർഷത്തെ ശമ്പള കുടിശ്ശിക പോലും ലഭിക്കാതെ ദുരിതത്തിലാണ് സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികൾ. ആലക്കാട് വൈപ്പീരിയത്തെ ഖാദി കേന്ദ്രത്തിൽ നിന്നും കരിവെള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജീവിതത്തിന്റെ ഇഴചേർത്ത് വെക്കാനും നിറമുള്ള നല്ല നാളെ എന്ന പ്രതീക്ഷയുമായി വെളുവെളുത്ത് നൂൽനൂൽക്കുകയാണ് ഈ സ്ത്രീകൾ. എന്നാൽ ഒരു വർഷത്തോളമായി ലഭിക്കാത്ത ശമ്പള കുടിശ്ശിക ഇവരുടെ ജീവിതം നിറംകെട്ടതും ഇരുളടഞ്ഞതുമാക്കുന്നു. പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് മിനിമം വേതനത്തിനുള്ള തുക അനുവദിക്കുന്നത്. ഇത് ലഭിക്കാത്തത് മൂലം സംസ്ഥാനത്തൊട്ടാകെ 13,000 ഖാദി തൊഴിലാളികൾ ദുരിതത്തിലാണ്. ആ ദുരിതത്തിന്റെ നേർക്കാഴ്ച അറിയാനായി വൈപ്പീരിയം ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിൽ എത്തിയപ്പോൾ കണ്ടത് ഏറെ ദയനീയമായ കാഴ്ചകളാണ്. പഴകി ദ്രവിച്ച് ഏത് നേരവും നിലംപൊത്താവുന്ന നിലയിലുള്ള ഇരുമ്പു ഷട്ടറിട്ട ഒറ്റമുറി, വർഷങ്ങൾ പഴക്കമുള്ള ആസ്പെറ്റോ ഷീറ്റിട്ട മേൽക്കൂര. പഴകുന്തോറും ഈ ഷീറ്റിൽ നിന്നും വരുന്ന പൊടി ശ്വസിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് ശാസ്ത്രലോകം ഏറെ നാൾ മുൻപേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ പേടിയും ഇവിടുത്തെ തൊഴിലാളികൾക്കുണ്ട്. കൂടാതെ നൂൽനൂൽപ്പിന്റെ ഇടയിലെ പൊടിയും തൊട്ടടുത്തുള്ള ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ മേഘയുടെ ലേബർ ക്യാമ്പ് കൂടിയായ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റിൽ നിന്നും എത്തുന്ന അനിയന്ത്രിതമായ പൊടിയും ഇവരിൽ പലരെയും രോഗികളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു അവധി എടുക്കേണ്ടി വന്നാൽ ആകെ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം പിന്നെയും താഴും. അതിനാൽ കടുത്ത ആസ്മയും കൊണ്ട് ജോലി തുടരുകയാണ് ഇവരിൽ പലരും. നമുക്ക് ആദ്യ തൊഴിലാളിയെ നമുക്ക് തുച്ഛമായ വേതനമാണ് ഓരോരോ മാസവും കിട്ടുന്നത്. അപ്പൊ നമ്മ പണിയെടുത്താലേ നമുക്ക് ആ വേദനയുള്ളൂ. ഒരു ദിവസം നമ്മൾ ലീവായി പോയെങ്കിൽ നമുക്ക് അന്നത്തെ വരുമാനം ഇല്ല. അപ്പൊ അതിലേ നമുക്ക് കിട്ടുന്നത് നൂല് കൊടുത്താലല്ലാണ്ട് നമുക്ക് വേറൊരു വരുമാനം നമുക്ക് കിട്ടൂല. ഈ മിനിമം കൂലി എന്ന് പറയുന്നത് നമുക്ക് പാസ്സായിട്ട് അത് ഇപ്പൊ ഒരു വർഷത്തോളമായി നമുക്ക് കിട്ടാത്തത്. അത് ഇനി ഓണത്തിന് കിട്ടിയാൽ ചിലപ്പോൾ വിഷുവിന് ആ സമയത്ത് അങ്ങനെയല്ല നമുക്ക് കിട്ടല്. 3 മാസം ഒന്നിച്ച് ഇതുവരെ നമുക്ക് കിട്ടലേ കുറവന്നെയാണ്. അപ്പോ നമുക്ക് ഇതിനെ കൊണ്ടൊന്നും പണിയെടുത്തിട്ട് മുമ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല. 24 കഴി നൂൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഖാദി തൊഴിലാളികളുടെ ഒരു ദിവസത്തെ അധ്വാനഭാരം. അതിനായി 24,000 തവണയാണ് കൈകൾ കൊണ്ട് യന്ത്രത്തിന്റെ പെടൽ തിരിക്കേണ്ടി വരുന്നത്. കാലം കഴിയുമ്പോൾ എല്ലു തേയ്മാനവും സന്തത സഹചാരിയായ ആസ്മ തളർത്തിയ ശരീരവും മാത്രമായി തീരുന്ന ഈ ജീവിതങ്ങളോട് ഇത്തിരി കരുണ അധികൃതർ കാണിക്കേണ്ടതുണ്ട്. എല്ലുവെള്ളമാക്കി ഇവർ ചെയ്യുന്ന തൊഴിലിനുള്ള മാന്യമായ വേതനം ഇവർക്ക് നൽകിയേ തീരൂ. അല്ലാത്ത പക്ഷം പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമാകും. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പ്രാപ്പോയിൽ എയ്യൻകല്ലിലെ മുല്ലേരിക്കണ്ടിയിൽ സനോജും ഭാര്യ സനിതയും ഒരു കയറിൽ തൂങ്ങി മരിച്ച സംഭവം ദുരൂഹതകൾ ബാക്കിയാകുന്നു. സനോജിന്റെയും സനിതയുടെയും മരണസമയത്തിൽ വ്യത്യാസമുള്ളതായാണ് സൂചന.
കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രാപ്പോയിൽ എയ്യൻകല്ലിലെ മുല്ലേരിക്കണ്ടിയിൽ സനോജും ഭാര്യ സനിതയും ഒരു കയറിൽ തൂങ്ങി മരിച്ചത്. എന്നാൽ സനോജിന്റെയും സനിതയുടെയും മരണസമയങ്ങളിൽ വ്യത്യാസമുണ്ടെന്നാണ് പോലീസ് നിഗമനം. സനോജ് മരിച്ച 16 മണിക്കൂറിന് ശേഷമാണ് സനിത അതേ കയറിൽ തൂങ്ങി മരിച്ചതെന്നാണ് പോലീസ് നിഗമനം. തലേ ദിവസം സ്വന്തം വീട്ടിലായിരുന്നുവത്രേ സനിത ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിയപ്പോഴേക്കും സനോജ് തൂങ്ങി മരിച്ചതായി കണ്ട സനിത മനോവിഷമത്തിൽ തൂങ്ങി മരിച്ചതാകാം എന്നാണ് പോലീസ് നിഗമനം. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. മലയോര മേഖലയിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഇല്ലാതായിട്ട് മാസങ്ങളായി. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡോക്ടർ എത്തിയാണ് രോഗികളെ പരിശോധിക്കുന്നത്. ആവശ്യത്തിന് ജീവനക്കാരും ഇവിടെയില്ല. പുളിങ്ങോം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്രയും മലയോര മേഖലയിൽ, വിസ്താരമായ ഈ മലയോര മേഖലയിൽ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു സ്ഥിരമായ ഡോക്ടർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു. മഹേഷ് കുന്നമ്മൽ, KK സുരേഷ് കുമാർ, A ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, ഉഷാ മുരളി, ലളിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. KEWF സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം കുറച്ചും കൂടെ ഊർജ്ജസ്വലമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെയുള്ള രാജ്യദ്രോഹപരമായ വിഷയങ്ങളിൽ BJP നയിക്കുന്ന മുന്നണിയെ ഒന്ന് കടിഞ്ഞാൻ കഴിഞ്ഞു എന്ന ഒരു ആശ്വാസം നമുക്കുണ്ട്. കാരണം കോൺഗ്രസ് തന്ത്രപരമായ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഒരു 50 സീറ്റോളം. പയ്യന്നൂർ ടോപ്പ് ഫോം ഹോട്ടൽ ഓഡിറ്റോറിയത്തിലെ കാനം നഗറിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മണൻ പവിഴക്കുന്നിൽ അധ്യക്ഷനായി, BKMUF സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബാബു മുഖ്യാതിഥിയായി, KEWF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A രാധാകൃഷ്ണൻ, കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് ജോസഫ് ടോബൻ, പെൻഷനേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് K നാരായണൻ, KEWF മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് EK രവീന്ദ്രൻ എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വിരമിച്ച ജീവനക്കാരെ ആദരിച്ചു. വാർത്തകൾ തുടരുന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മഴപ്പുലിമ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ പരിപാടി ചെറുതാഴം പഞ്ചായത്തിലെ ഓക്രപാടശേഖരത്തിലെ നടക്കൽ വയലിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDS, കൃഷിഭവൻ, വിവിധ സംഘടനകൾ എന്നിവയുടെ സംയുക്തമായാണ് മഴപ്പൊലിമ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ എന്നൊരു പരിപാടിയാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ തോതിൽ ഇന്ന് ഈ നടക്കൽ വയലിൽ വെച്ച് നടക്കുന്നത്. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ E വസന്ത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MD സബിത, PP അംബുജാക്ഷൻ, ആസൂത്രണ സമിതി അംഗം AV രവി, T രമേശൻ, സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, കൃഷി ഓഫീസർ ജയരാജ് നായർ, ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും വിവിധ സംഘടനകളും പരിപാടിയിൽ പങ്കെടുത്തു. ചേറാണ് ചോറ് എന്ന സന്ദേശമുയർത്തി എല്ലാ വിഭാഗം ആളുകളെയും കൃഷിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, മാനവിക ആരോഗ്യം മെച്ചപ്പെടുത്തുക, കാർഷിക മേഖലയിൽ യുവജന പങ്കാളിത്തം ഉണ്ടാവുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് കുടുംബശ്രീ മുന്നോട്ട് വന്നിട്ടുള്ളത്. നാട്ടിപ്പാട്ട്, ഡാൻസ്, കായിക മത്സരങ്ങൾ എന്നിവ വയലിൽ വെച്ച് നടന്നു. വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. തുടർന്ന് ഞാറ് നടിയിലും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പുലാത്ര. വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ തെരുവ് നായിയെ ശുശ്രൂഷ നൽകി രക്ഷിച്ചെടുത്ത് സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി രണ്ടുപേർ.
നമുക്കിടയിൽ ഇങ്ങനെയും ചിലരുണ്ടെന്നത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. തൃക്കരിപ്പൂർ തങ്കയത്ത് നിന്നുമുള്ള കാഴ്ച. തൃക്കരിപ്പൂർ തങ്കയം താലൂക്ക് ആശുപത്രി റോഡിലാണ് സംഭവം. വാഹനമിടിച്ച് ഗുരുതര പരിക്കേറ്റ തെരുവുനായ റോഡരികിലെ വെള്ളക്കെട്ടിൽ കിടന്നത് മണിക്കൂറുകളോളം. ഇതിനിടയിൽ എത്രയോ പേർ ഇതുവഴി കടന്നുപോയി. പരുക്കേറ്റ ചാവാറായ ഈ മിണ്ടാപ്രാണിയെ ആരും തിരിഞ്ഞു നോക്കിയതേയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി അതുവഴിയെത്തിയ ദന്ത ഡോക്ടർ ഷിമ്മി ദാമോദരനും കൂടെയുണ്ടായ സുഹൃത്ത് ഷീബയും ചേർന്ന് മരണത്തോട് മല്ലിടുകയായിരുന്ന ഈ തെരുവുനായയുടെ ജീവന് കാവലാളായി. പല വാഹനങ്ങൾക്കും കൈ കാണിച്ചു, ആരും നിർത്തിയില്ല. ഒടുവിൽ ഒരു കുഞ്ഞിനെ എന്നോണം അതിനെ കയ്യിൽ കോരിയെടുത്ത് അടുത്തുള്ള കെട്ടിടത്തിന്റെ വരാന്തയിൽ കിടത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി. ഇതിനിടയിൽ ആരോ അറിയിച്ച് ഓട്ടോ ഡ്രൈവർ സക്രിയയും സംഭവസ്ഥലത്തെത്തി. പരുക്കേറ്റ തെരുവുനായയെ മൂവരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാടുമുട്ടയുടെയും മാംസത്തിന്റെയും പോഷകമൂല്യവും ഔഷധമേന്മയും സ്വാദും മനസ്സിലാക്കിയ പഴമക്കാർ പറഞ്ഞിരുന്ന ആയിരം കോഴിക്ക് അരക്കാട എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താണ്. അതുകൊണ്ട് തന്നെ കാട വളർത്തലിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രചാരം ലഭിച്ചു കഴിഞ്ഞു. കാടമുട്ടയുടെയും ഇറച്ചിയുടെയും ആവശ്യകത കൂടിയതോടെ കാട വളർത്തലിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന കർഷകരുടെ എണ്ണവും കൂടുകയായി. കാട്ടിൽ ജീവിച്ചിരുന്ന കാടപ്പക്ഷികളെ മെരുക്കി വളർത്തുപക്ഷിയാക്കി നൂതന പ്രജനന പ്രക്രിയയിലൂടെ വികസിപ്പിച്ചെടുത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വഴിയൊരുക്കിയത് ജപ്പാൻകാരാണ്. അതിനാലാണ് ജാപ്പനീസ് ക്വയിൽ എന്ന പേരിൽ ഇവ അറിയപ്പെടുന്നത്. ഹ്രസ്വജീവിത ചക്രവും വളർത്തുവാനുള്ള കുറഞ്ഞ തീറ്റ ചെലവും കാടപ്പക്ഷികളുടെ സവിശേഷതകളാണ്. ആറാഴ്ച പ്രായമാകുമ്പോൾ കാടപ്പക്ഷികൾ മുട്ടയിട്ട് തുടങ്ങുന്നു. മാംസത്തിനു വേണ്ടി വളർത്തുന്നവയെ 5 മുതൽ 6 ആഴ്ച വരെ പ്രായത്തിൽ വിപണിയിലെത്തിക്കാം. വർഷത്തിൽ 300 മുട്ടകൾ ലഭിക്കും. കാടമുട്ടയുടെയും ഇറച്ചിയുടെയും ഔഷധ ഗുണങ്ങൾ പണ്ടുമുതലേ പ്രസിദ്ധമാണ്. നമ്മുടെ നാട്ടിലും കാട വളർത്തലിന് ഏറെ സാധ്യതകളുണ്ട്. സ്ത്രീ സ്വാശ്രയ സംഘങ്ങൾക്കും വ്യക്തികൾക്കും എളുപ്പം പ്രാവർത്തികമാക്കാവുന്ന ഈ തൊഴിലിന് സ്ഥലപരിമിതി പോലും പ്രശ്നമല്ല. സ്ഥലസൗകര്യമില്ലാത്തവർക്ക് വീടുകളുടെ ടെറസുകളിലും കാടകളെ വളർത്താം. കുറച്ചു സമയം കൊണ്ടുതന്നെ ആദായം കിട്ടിത്തുടങ്ങുന്ന സംരംഭമാണ് കാട വളർത്തൽ. കോഴിയിറച്ചിയേക്കാൾ സ്വാദ്, കൊഴുപ്പ് കുറവ്, ഔഷധ മൂല്യം ഏറെ കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കാട വളർത്തലിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്. ഗർഭിണികൾക്കും രോഗികൾക്കും വരെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒന്നാണ് കാടമുട്ടയും ഇറച്ചിയും. ഈ രംഗത്ത് ഇതുവരെ മായം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം തന്നെ കാടകൃഷിയുടെ ഭാവി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മികച്ച പ്രവർത്തനത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. 2022-23 വർഷത്തെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘത്തിനുള്ള ഒന്നാം സ്ഥാനമാണ് ബാങ്കിന് ലഭിച്ചത്. ബാങ്കിംഗ് പ്രവർത്തനത്തോടൊപ്പം കൃഷിക്കാർക്ക് ആവശ്യമായ വളം, വിത്ത്, വിവിധയിനം തൈകൾ തുടങ്ങിയവയും ബാങ്ക് നൽകി വരുന്നുണ്ട്. കാർഷിക രംഗത്തും മറ്റും വായ്പകൾ നൽകുന്നതിലും അവ കൃത്യമായി പിരിച്ചെടുക്കുന്നതിലും ബാങ്ക് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ബാങ്ക് നിർണായകമായ പങ്കാണ് വഹിച്ചു പോരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയിൽ നിന്ന് ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ, സെക്രട്ടറി കെ ദിനേശൻ എന്നിവർ ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ബാങ്കിന് ലഭിച്ച അംഗീകാരം കരിവെള്ളൂർ ഗ്രാമത്തിന് സമർപ്പിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ഈ അവാർഡിന്റെ പിന്നിലെ വലിയൊരു അധ്വാനം ബാങ്കിലെ ജീവനക്കാർ, ഫാർമേഴ്സ് ക്ലബിലെ അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, ഇക്കോ ഷോപ്പിലെ ആളുകൾ, ഇവരെല്ലാവരെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങൾക്കായി, കരിവെള്ളൂരിലെ ജനങ്ങൾക്ക്, ബാങ്കിലെ ഇടപാടുകാർക്ക്, ബാങ്കിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഈ അവാർഡ് സമർപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്രവിഭാഗം, പെരിങ്ങോം താലൂക്ക് ആശുപത്രി, കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ കാങ്കോൽ കലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. തിമിരം ബാധിക്കുക എന്നതറിയാം. ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി
നമ്മൾ എടുക്കണമെങ്കിൽ വലിയ വലിയ തുക വേണം, താങ്ങുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി കഴിയുക? കണ്ണൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്രവിഭാഗം സർജൻ ഡോക്ടർ സന്ധ്യാറാം നേത്രപരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ, ഒപ്റ്റോമെട്രിസ്റ്റ് ശുഭ സുനിൽ എന്നിവർ ക്ലാസ് എടുത്തു. പി കൃഷ്ണൻ, കെ വി ശ്രീനിവാസൻ, കെ ടി ജയപ്രകാശ്, എം പ്രിയ ദേവി, വി പി ഗീത, ബിനോയ് വർഗീസ് എന്നിവർ സംസാരിച്ചു. 96 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവരുടെ ജീവിതശൈലി നിർണയവും ഹീമോഗ്ലോബിൻ പരിശോധനയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തി. പി എച്ച് എൻ പ്രിയ ദേവി, ജൂനിയർ പി എച്ച് എൻ സുധ കെ, ഗീത വി പി, സംഗീത ജോൺ, പ്രിയങ്ക കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി പഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടത്തിന് സമീപത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. ചാക്കിൽ നിറച്ചുവെച്ച കുപ്പിയും മറ്റും അടുത്ത ദിവസം ഇവിടെ നിന്നും മാറ്റും. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു. 20 വാർഡുകളിലെ മാലിന്യങ്ങൾക്കൊപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ ശേഖരിച്ചു വെച്ചിരുന്നത്. മാലിന്യം ശേഖരിക്കേണ്ട കമ്പനി കാലതാമസം വരുത്തിയതാണ് മാലിന്യം ഇവിടെ കുന്നുകൂടാൻ കാരണം. തുടർന്ന് ഹരിതസേനാംഗങ്ങൾ ചേർന്ന് മാലിന്യം വേർതിരിച്ച് ചാക്കുകെട്ടുകളിലാക്കി വെച്ചു. നിലവിൽ പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന കൃത്യമായി മാലിന്യം ശേഖരിക്കുന്നുമുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബൃഹത്തായ പദ്ധതികൾ മാടായി പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സയ്യിദ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോവർ കെ വി ജയറാം 42 വർഷം നടത്തുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷനും പയ്യന്നൂർ റോവർ ക്രൂവും സംയുക്തമായി നടത്തുന്ന 6-ാമത്തെ പരിശീലനം അന്നൂർ ആലിൻകീഴക്കുളത്തിൽ ആരംഭിച്ചു. നഗരസഭാ കൌൺസിലർ കെ കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. റോവർ കെ വി ജയറാം 42 വർഷം നടത്തുന്ന സൗജന്യ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായി നീന്തലിൽ നിരവധി പരിശീലകരെ വാർത്തെടുക്കാനായി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷന്റെയും 47-ാമത് പയ്യന്നൂർ റോവർ ക്രൂവും സംയുക്തമായി നടത്തുന്ന 6-ാമത്തെ പരിശീലനം അന്നൂർ ആലിൻകീഴക്കുളത്തിൽ ആരംഭിച്ചു. നഗരസഭാ കൌൺസിലർ കെ കെ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ യൂത്ത് വെൽഫെയർ ഓഫീസർ വി എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യപരിശീലകൻ കെ വി ജയറാം കോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. കെ വി പ്രഭാകരൻ, കെ പി രമേശൻ, കെ വത്സരാജ്, ജയസൂര്യ, കെ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹപരിശീലക ഗോപിക ഡെമോൺസ്ട്രേഷൻ നൽകി. പയ്യന്നൂർ, പെരിങ്ങോം, തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും 3 വനിതകളും പരിശീലനത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂരിലെ വൈദ്യുതി വകുപ്പ് അധികൃതരോട് ഈ കാഴ്ച ഒന്ന് കാണണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാട് കയറി അപകടം വരുത്തുന്ന നിലയിലാണ് തൃക്കരിപ്പൂരിലെ പല വൈദ്യുതി ലൈനുകളും ട്രാൻസ്ഫോർമറുകളും ഉള്ളത്. മഴക്കാലം തുടങ്ങിയിട്ടും വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലും കയറിയ കാടും വള്ളിപ്പടർപ്പുകളും നീക്കാതെ കെ എസ് ഇ ബി അധികൃതർ. തൃക്കരിപ്പൂർ ടൗണിലും കൊയോങ്കര ഗവൺമെന്റ് ആശുപത്രി പരിസരത്തുമാണ് അപകട സാധ്യതയോടെ വള്ളിപ്പടർപ്പുകൾ ട്രാൻസ്ഫോർമറിലും വൈദ്യുത തൂണുകളിലും കമ്പികളിലും പടർന്നു കയറിയ നിലയിലുള്ളത്. തൃക്കരിപ്പൂർ ടൗണിലെ ബസ് സ്റ്റാൻഡിനും രജിസ്ട്രാർ ഓഫീസിനും ഇടയിലുള്ള ട്രാൻസ്ഫോർമറിൽ വള്ളി പടർന്നു കയറിയ വിവരം നാട്ടുകാർ കെ എസ് ഇ ബി അധികൃതരെ വിളിച്ചറിയിച്ചിട്ടും ഇവ നീക്കിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപകടം വന്ന ശേഷം ഇവ നീക്കം ചെയ്യാനാണ് ഉദ്ദേശമെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല നടിൽ ഉദ്ഘാടനം കാരാട്ട് നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിനൊരു കൊട്ടപ്പൂവ പദ്ധതിയുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല നടിൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൃഷിഭവനുമായി സഹകരിച്ച സൗഭാഗ്യ ജെഎൽജി ഗ്രൂപ്പിന്റെ 10 സെന്റ് കൃഷിയിടത്തിലാണ് ചെണ്ടുമല്ലി തൈകൾ നട്ടത്. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരിച്ചു. ടി പത്മനാഭൻ, യു രാമചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ശാരദാദേവി, നസീറ എം, ജെഎൽജി ഗ്രൂപ്പ് ഭാരവാഹികളായ ഷീന സി പി, രഞ്ജിനി എം തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 18 കൃഷിയിടങ്ങളിലാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ലീഗൽ എയ്ഡ് ക്ലിനിക് പുനരാരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൌജന്യ നിയമസഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പുനരാരംഭിച്ച ലീഗൽ എയ്ഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നിർവഹിച്ചു. ആ പുനരാരംഭിച്ചതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ആളുകൾ കോടതിയുമായി നിരന്തരം ബന്ധപ്പെട്ടു അവരുടെ സമയം, ഊർജം, സാമ്പത്തികം ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ ഐ ടി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സൌദ, മെമ്പർമാരായ കെ വി കാർത്യായനി, എം രജീഷ് ബാബു, സാജിദ സഫറുള്ള, എം ഷുക്കൂർ, കെ എം ഫരീദ, എം കെ ഹാജി, വി പി സുനീറ, എം ഷൈമ, സെക്രട്ടറി അരവിന്ദൻ പി, പാരലീഗൽ വളണ്ടിയർ സുനന്ദ സി എച്ച് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനാ പക്ഷാചരണം സമാപനവും ഐ വി ദാസ് അനുസ്മരണവും നടന്നു. മുൻ എം എൽ എ ടി വി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയത്തിന്റെ വായനാ പക്ഷാചരണം സമാപനവും ഐ വി ദാസ് അനുസ്മരണവും മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓണററി ഡോക്ടറേറ്റ് നേടിയ പി ചാൾസണിയും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ടീച്ചേഴ്സ് പ്രൊജക്ടിനുള്ള ഒന്നാം സ്ഥാനം നേടിയ സിന്ധു ഹരിദാസിനെയും അനുമോദിച്ചു. വി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പണ്ണേരി രമേശൻ, കുപ്പത്തി കുഞ്ഞിരാമൻ, സുനിൽ കുന്നരു, പി രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം കോവൽ അറുമാടി തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം പ്രതിഷ്ഠാദിനം ജൂലൈ 10 ബുധനാഴ്ച രാവിലെ 7:52 8:49 ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമീണ ജനതയുടെ സ്വസ്ഥതയ്ക്കും സ്വൈര ജീവിതത്തിനുമേൽ ആശങ്കയുടെ കരിനിഴൽ. തോട്ടിൽ അസ്വാഭാവികമായി നുരയും പതയും നിറവ്യത്യാസവും കണ്ടതിന്റെ പരിഭ്രാന്തിയിൽ ആലക്കാട് നിവാസികൾ. 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൺ ക്രഷറാകാം വില്ലനെന്ന് സംശയം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടി ക്രമത്തിലുണ്ടായ മാറ്റം രോഗികളെ വലയ്ക്കുന്നു. സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ ജനറൽ ഒ പിയിലും നൈറ്റ് ഡ്യൂട്ടിയിലും ഇടുന്നതിനാൽ ഡോക്ടർമാരുടെ സേവനം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെന്ന് പരാതി. സംസ്ഥാന സർക്കാർ പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുക അനുവദിക്കാത്തതിനാൽ 1 വർഷത്തെ ശമ്പള കുടിശ്ശിക പോലും ലഭിക്കാതെ ദുരിതത്തിലായി സംസ്ഥാനത്തെ 13,000 ഖാദി തൊഴിലാളികൾ. വൈപ്പിരിയം ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരം. പ്രാപ്പോയിൽ എയ്യൻകല്ലിലെ മുല്ലേരിക്കണ്ടിയിൽ സനോജും ഭാര്യ സനിതയും ഒരു കയറിൽ തൂങ്ങിമരിച്ച സംഭവം ദുരൂഹതകൾ ബാക്കിയാകുന്നു. സനോജിന്റെയും സനിതയുടെയും മരണസമയത്തിൽ വ്യത്യാസമുള്ളതായാണ് സൂചന. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.